നമസ്കാരം. ഉത്തർപ്രദേശ് സർക്കാർ ജനസംഖ്യ നിയന്ത്രണ ബില്ല് കൊണ്ടുവരുന്നു എന്ന വാർത്ത വന്നപ്പോൾ അത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ആരോപിച്ച് മനോരമ അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഉറഞ്ഞുതുള്ളി. ഒരു കുടുംബത്തിൽ 5 കുട്ടികളെങ്കിൽ ധനസഹായം, ജോലി എന്ന് പാലാ ബിഷപ്പ് അവിടുത്തെ ഇടവക ജനങ്ങളോട് പറഞ്ഞപ്പോഴും അതിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉറഞ്ഞുതുള്ളുന്നു. അല്ല, ശരിക്കും അറിയാമയ്യെന്ന് ചോദിക്കുക, എന്താണ് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം? ഒരിടത്ത് ജനസംഖ്യ നിയന്ത്രണം വേണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയും ഉറഞ്ഞുതുള്ളുന്നു. മറ്റൊരു സ്ഥലത്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയും ഉറഞ്ഞുതുള്ളുന്നു. ശരിക്കും ഇവരുടെയൊക്കെ നിലപാടെന്താണ്? വ്യക്തിപരമായി ബിഷപ്പിൻ്റെ പ്രസ്താവനയോട് വിയോജിപ്പാണ് എങ്കിലും ഈ ശവന്തിനി മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കാണുമ്പോൾ ഇതുപോലെ നിലപാടെടുക്കുന്നവരെ അനുകൂലിച്ചു പോകും. അറിയാതെയാണെങ്കിലും പലരും അനുകൂലിച്ചു പോകും, അതൊരു സത്യമാണ്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഇവരുടെ അജണ്ടകൾ. സാംസ്കാരിക അധിനിവേശമാണ് ശരിക്കും നടക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ കോടതി പരാമർശം കണ്ട് എല്ലാവരെയും പോലെ നമ്മളിൽ ചിലരുമൊക്കെ കൈയടിച്ചു. ബിൽഡ് ടോയ്ലറ്റ് ഫസ്റ്റ് ആൻഡ് ടെമ്പിൾസ് ലേറ്റർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സർക്കാർ ഭൂമി കയ്യേറിയെന്ന് കണ്ട 80 ക്ഷേത്ര നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയ ഒരാളാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് എന്നോർക്കുക, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അദ്ദേഹം ഭരിക്കുന്ന നാടാണ്. അപ്പോൾ കോടതി ഒരു പരാമർശം ഉണ്ടായ കേസിൽ റോഡിൻ്റെ നിർമ്മാണ പ്ലാൻ പല തവണ മാറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ കാരണം പറഞ്ഞാൽ ഉടൻ പറയും ദേ വർഗീയത പറയുന്നതെന്ന്. മതവും ജാതിയും ഒന്നും നോക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സഹിഷ്ണുത മുതലെടുത്ത് സാംസ്കാരിക അധിനിവേശം നടത്തുകയാണ് ഇതുപോലുള്ള ഇരട്ടത്താപ്പുകൾ കൊണ്ടുണ്ടാകുന്ന വേറൊരു പ്രശ്നം. ഇന്നലെ വരെ മതപരമായ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതിരുന്നവർ ഇന്ന് മതവിശ്വാസങ്ങളിലേക്കും ആചാര അനുഷ്ഠാനങ്ങളിലേക്കും തിരിയുന്നു എന്നതാണ്. നിഷ്പക്ഷത ചമയുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ വർഗീയ ചിന്തകൾ സൃഷ്ടിക്കുന്നത്. ഒരു വശത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് മറുവശത്തെ വെള്ളപൂശിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയേക്കും. പക്ഷേ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിടവ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ വെള്ളപൂശലുകൾ കൊണ്ട് ഗുണമല്ല ഉണ്ടാകുക എന്ന് ആ സമൂഹത്തിലെ സാമാന്യ ബോധമുള്ളവർ എങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. ഈ മാധ്യമ ക്രിമിനലുകൾ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടായാലേ നമുക്കെല്ലാം രക്ഷയുള്ളൂ. ശരിക്കും ഇവരെ പലപ്പോഴും പറഞ്ഞിരുന്നത് മാധ്യമ മാമകളെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ അങ്ങനെയല്ല വിളിക്കേണ്ടത്, മാധ്യമ ക്രിമിനലുകൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.